അതായത് അംബേദ്കറോട് രാഷ്ട്രീയമായി വിയോജിപ്പോൾ മാത്രമല്ല അദ്ദേഹം ഒരു അവസരവാദിയും സാമ്രാജ്യത്വവാദിയുമാണ് എന്ന് സി പി ഐ അന്നത്തെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇന്ന് നിയമസഭയിൽ മുരളി പെരുന്നെല്ലി ജയ് ഭീം എന്ന പാലാരിവട്ടം ഭീമാണോ എന്ന് അപഹസിക്കുന്നു മറ്റൊരിടത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്ത് അംബേദ്കറുടെ എഴുതിയതാണ് എന്ന് സജി ചെറിയാൻ പ്രസംഗിക്കുന്നു നിങ്ങളുടെ നിലപാടിൽ ആ നിലപാട് സ്വാതന്ത്ര്യാനന്തര കാലത്തെ നിലപാട് തന്നെയാണോ ഇപ്പോഴും എന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെയെങ്കിൽ ഇതിൽ വ്യക്തത വരുത്തേണ്ടതെന്നാണ് എൻ്റെ ചോദ്യം അംബേദ്കറോടുള്ള നിലപാടിലും ഭരണഘടനയോടുള്ള നിലപാടിലും ഇതിലെ അംബേദ്കർ ആണെങ്കിലും മഹാത്മാഗാന്ധി ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും അവർ ജീവിച്ചിരുന്ന കാലത്ത് അന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുമായി യുദ്ധം ചെയ്തിട്ടുണ്ട് അതിന് കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ധാരകളാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ തർക്കം എന്താണ് ബ്രിട്ടീഷുകാരെ അടിച്ചോടിക്കുക അടിച്ചോടിക്കുമ്പോൾ മാർഗം എന്താണ് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് തർക്കമുണ്ടായി സുഭാഷ് ചന്ദ്രബോസ് സ്വീകാരനായ വ്യക്തിയല്ലേ ഞങ്ങൾക്ക് തർക്കമുണ്ടായി അപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്തുള്ള അന്നത്തെ ഉയർന്ന നേതാക്കളുമായി പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവുന്നത് ജനാധിപത്യപരമായ തർക്കങ്ങളാണ് അത് വിമർശനങ്ങളാണ് നമ്മൾ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ചരിത്രത്തെ അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുന്ന കേന്ദ്ര വൈരുദ്ധ്യമെന്ത് ആ കേന്ദ്ര വൈരുദ്ധ്യം ബി ജെ പി യുമായിട്ടുള്ള പ്രശ്നമാണ് എന്നതുകൊണ്ട് ഫോക്കസ് ഇതിനാണ് ഭരണഘടനാ സംരക്ഷണത്തിനാണ് ഫോക്കസ് അതിൽ പീഡിപ്പിക്കപ്പെടുന്ന പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ പിന്നോക്കക്കാർ മതന്യൂനപക്ഷങ്ങൾ മുരളി പെരുന്നിലും നേരത്തെ പ്രസ്താവനകളെ തള്ളിപ്പറയുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യാത്ത എന്തുകൊണ്ടാണ് പാർട്ടി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അനിൽകുമാർ പാർട്ടി പാർട്ടിയുടെ നയം ഉറക്ക പറയുക എന്നുള്ള ചെയ്യുന്നത് അവിടെ സംഭവിച്ച കാര്യം ഒരു മണിക്കൂർ നീണ്ടുന്ന സജി ചെറിയാന്റെ പ്രസംഗം മുഴുവൻ കേൾക്കുമ്പോൾ അതിൽ ധാരാളം കാര്യങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവതരണം മുന്നോട്ട് വരുമ്പോൾ ഭരണകൂടത്തിനു പകരം ഭരണഘടന എന്ന് പ്രയോഗിക്കാൻ ഇടയായിട്ടുണ്ട് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പം ലഭ്യമായ അനുസരിച്ച് എന്ത് ചെയ്തു അനുചിതമായ കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്ന തരത്തിലേക്ക് ഒരു നിയമപരിശോധന വരുന്ന ഘട്ടത്തിൽ

അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന നിലയ്ക്ക് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ആളുകളോട് കോൺഗ്രസ് ചെയ്തിട്ടുള്ള രീതിയിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ഞങ്ങൾക്ക് ജനാധിപത്യ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തുടർന്ന് ജനാധിപത്യ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ വർഗ്ഗരാഷ്ട്രീയത്തെ സംബന്ധിച്ച് അംബേദ്കറുടെ ആശയങ്ങളുമായി കലഹിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പ്രശ്നം അതല്ല ഇന്ന് ചപ്പാവൻ ബ്രാഹ്മണരുടെ നേതൃത്വത്തിലുള്ള പറഞ്ഞതിൽ എന്തെങ്കിലും ആരും അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ൾ അത്തരം അത്തരം നിലപാടുകൾ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ സ്വീകരിക്കാറില്ല അതാണ് ഞങ്ങളുടെ രീതി അത്തരം ചരിത്ര പുരുഷന്മാരെ ഏതെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം